അപ്പോൾ സാധാരണ നമ്മളൊരു ബ്രൗസറിൽ എന്തെങ്കിലും സെർച്ച് ചെയ്തൊരു പേജ് എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ ഇങ്ങനെ വായിച്ചെടുക്കണം അല്ലേ ചിലപ്പോൾ കുറേയുള്ള വായിക്കാം കുറേയുള്ള പേജൊക്കെ ആയിരിക്കും സമയം ഉണ്ടാകില്ല തീർത്ത് വായിക്കുക അങ്ങനെയുള്ള സമയത്ത് ഇത് തന്നെ നമുക്ക് വായിച്ചാൽ നല്ല രസം ഉണ്ടാകല്ലേ അപ്പോൾ അത് എങ്ങനെ വായിച്ചെടുക്കാം നമുക്ക് ഫോൺ തന്നെ എങ്ങനെ വായിച്ച് തരും അത് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം അതിനെ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യുന്നതിന് പകരം ഗൂഗിളിൻ്റെ തന്നെ ഗൂഗിൾ ഗോ എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ഉണ്ട് അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം അത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിന് ഗൂഗിൾ ഗോ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും ആ ഗൂഗിളിൻ്റെ തന്നെ ആപ്ലിക്കേഷൻ ആണ് ഞാനിവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അതൊന്ന് ഓപ്പൺ ചെയ്തു നോക്കാം അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതാണ് അത് ഓപ്പൺ ചെയ്യാം ഇതിൻ്റെ ഒഫീഷ്യൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് കേട്ടോ ഡയറക്റ്റ് ആണെന്ന് ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ നമ്മളെ മെയിൽ ഐ ഡി കൊടുത്ത് ലോഗിൻ ചെയ്യണം നിങ്ങളുടെ ഫോണുള്ള മെയിൽ ഐ ഡി ഇവിടെ കാണിക്കും അതൊന്ന് കൊടുത്തേക്കാം കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുക അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി മെയിൽ ഐ ഡിയിലേക്ക് ഇങ്ങനൊരു പേജ് വരും ഒന്ന് നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്താൽ അവിടെ ഞങ്ങൾക്ക് ലാംഗ്വേജ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും ഇഷ്ടമുള്ള ലാംഗ്വേജ് സെറ്റ് ചെയ്യുക ഞാനിപ്പോൾ ഇവിടെ ഇംഗ്ലീഷാണ് സെറ്റ് ചെയ്ത് ഇതിൽ നിങ്ങൾ ഏത് ലാംഗ്വേജിൽ സെർച്ച് ചെയ്തെടുത്തു റിസൾട്ടും ഇത് വായിച്ചു തരും മലയാളമോ ഇംഗ്ലീഷോ ഹിന്ദിയോ ഏതും ഇവിടെ ഡിവൈസ് ലൊക്കേഷൻ പെർമിഷൻ ചോദിക്കുക അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ലാംഗ്വേജ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു പേജിലേക്ക് ആയി പോകുക ഇവിടെ അങ്ങക്ക് സെർച്ച് ഉണ്ട് വോയ്സ് സെർച്ച് ഉണ്ട് ലെൻസ് ഉണ്ട് ഡിസ്കവർ ഉണ്ട് ഇമേജ് ഉണ്ട് ജിഫ് ജിഫുകളൊക്കെ ഇഷ്ടപ്പെട്ട ജിഫുകൾ ഏത് ഭാഷയിലും വേണേലും സെർച്ച് ചെയ്തെടുക്കുക ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി നമ്മളെ പ്രധാന ഓപ്ഷൻ വായിച്ച് തരുന്ന ഓപ്ഷൻ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്യാന്ന് ഇപ്പോൾ ഒരു പേജ് ഞാനും ഒരു മലയാളത്തിലുള്ളൊരു പേജൊന്ന് ഓപ്പൺ ചെയ്യുക മലയാളത്തിലുള്ളൊരു പേജ് ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെയത് വായിച്ച് ആക്കുന്നത് നോക്കാം ഇവിടെ എങ്ങനെ കാണാം പേജ് ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ തായ നടക്കുവാത്ത ഒരു പ്ലേ ബട്ടൺ കാണുന്നുണ്ടോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ചരിത്രം ഇതുപോലെ പേജ് മുഴുവനായിട്ടും ആ പേജ് മുഴുവനായിട്ടും നമുക്ക് ഇത് വായിച്ചു തരും അത് നല്ലൊരു ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നിയത് ഉപകാരപ്പെടും പിന്നെയുള്ളത് ഇമേജുകൾ ഇമേജുകളിൽ ഒരുപാട് ഇമേജുകളുണ്ട് അതിൽ ഇഷ്ടമുള്ള ഈ സ്റ്റാറ്റസൊക്കെ വെക്കുന്ന ആൾക്കാർക്ക് നല്ല സ്റ്റാറ്റസ് ഒക്കെ ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇപ്പോൾ മലയാളം കോഡ്സ് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാറ്റഗറി ബേസിൽ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണോ അത് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്യുക ഒന്ന് ആമൃത്തി പിടിച്ചാൽ ഇവിടെ ഡൗൺലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ വരും അതിൽ ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഫോണിൽ ആവും നിങ്ങൾക്ക് വാട്സപ്പ് സ്റ്റാറ്റസോ ഫേസ്ബുക്കിലോ എവിടെ വേണേലും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാം അതും നല്ലൊരു ഓപ്ഷനാണ് സ്റ്റാറ്റസിനൊന്നും തേടി നടക്കണ്ട ചിലർക്കുണ്ട് നിൽക്കാണ്ട് ഇങ്ങനെ സ്റ്റാറ്റസ് വെച്ചുകൊണ്ടിരിക്കണം കൊടുക്കണം അപ്പം ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള നല്ലൊരു ബ്രൗസറാണ് എനിക്കിഷ്ടപ്പെട്ടിരിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിരിക്കണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുത്തേക്കെട്ടോ വീഡിയോക്ക് ഇതിനെ പറ്റിയുള്ള അഭിപ്രായമൊന്ന് കമൻ്റ് ചെയ്യാം എല്ലാ ഓപ്ഷനും ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം നിങ്ങളുടെ സ്വന്തം മൊത്തം സ്മാ യൂർ താങ്ക് യു സോ മച്ച്